ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവന് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ. അവനു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥന ഉയരട്ടെ. അവൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ. മലകളിൽ കതിർക്കുല ഉലയട്ടെ. ലെബനോൻ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ. വയലിൽ പുല്ലുകൾ പോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ. അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെപ്പോലെ അനുഗ്രഹീതനാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമീൻ, ആമീൻ. കുഴയേണ്ട മകനെ ഞാനുണ്ടു ചാരേ, കാലത്തിൻ വഴിയോര കാഴ്ചയേത്. കുഴയേണ്ട മകളെ ഞാനുണ്ടു ചാരേ, കാലത്തിൻ വഴിയോര കാഴ്ചയേത്. തെല്ലും പതരാതെ നീങ്ങുക വേഗം, വാനിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ. പിതാവെ, അനുഗ്രഹവർഷം തൂകി സ്വർഗത്തിൽ വസിക്കുന്നവനെ, പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും സാന്നിധ്യമുള്ളവനെ, അങ്ങ് ഞങ്ങൾക്കായി വർഷിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കുമായി അങ്ങേക്ക് ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതത്തിന് അനുരൂപരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, സുന്ദരമായ ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ആയുസ്സിനോട് ചേർത്ത് തന്നതിന് അങ്ങേക്ക് പ്രണാമം. നാഥ, ഞങ്ങൾ അവിടുത്തെ മക്കളാണല്ലോ. മക്കളുടെ തെറ്റുകളും കുറവുകളും മാതാപിതാക്കൾ ക്ഷമിക്കുന്നത് പോലെ അങ്ങ് മക്കളായ ഞങ്ങളോട് ക്ഷമിക്കണമേ. വീണ്ടും തെറ്റുകളിലേക്ക് വീഴാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഒഴുകും പുഴയോരെ ചായും മരത്തടല് മിഴിപൂട്ടി നിന്നു ഞാൻ തേങ്ങിടുമ്പോൾ, ഒരു കുളിർത്തിന്നലായി നീയണഞ്ഞു എൻ്റെ അകതാരിൽ ദിവ്യ സുഗന്ധവുമാ. ഒഴുകും പുഴയോരെ ചായും മരത്തണല് മിഴിപൂട്ടി നിന്നു ഞാൻ തേങ്ങിടുമ്പോൾ, ഒരു കുളിർത്തിന്നലായി നീയണഞ്ഞു എൻ്റെ അകതാരിൽ ദിവ്യ സുഗന്ധവുമായി. ശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായെ, അവിടുന്ന് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ചിന്തിയ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ സ്വർഗസൗഭാഗ്യത്തിന് യോഗ്യരായിത്തീരട്ടെ. നാഥ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും മാതൃക കാട്ടുകയും ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. നാഥ, അങ്ങയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും മാതൃക കാട്ടുകയും ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. നാഥ, അവിടുത്തെ കൃപ സഹായം യാചിക്കുന്ന എല്ലാവരിലും ചൊരിയണമേ. രോഗങ്ങളും ബലഹീനതകളും നിമിത്തം കഷ്ടപ്പെടുന്നവരെ സമാശ്വസിപ്പിച്ച് അവർക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന ആവശ്യമുള്ള മരണമടഞ്ഞ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കണമേ. പിതാവേ, ലോകം മുഴുവനെയും സമാധാനത്തിലേക്ക് നയിക്കണമേ. ആമേൻ.
ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതിഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടുക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. കാണും കണ്ണിനാലെ, കേൾക്കും കാതിനാലെ ഓർക്കും നിന്നെ എന്നും നാഥാ. ഈ ആനന്ദമെന്നെന്നും നൽകേണമേ. പാടും നാവിനാലെ, ഉണരും ഹൃദയത്താലെ വാഴ്ത്തും നിന്നെ എന്നും നാഥാ. നിൻ സൗഭാഗ്യതീരത്തു ചേർക്കേണമേ. കരുണ അനന്തമായി വർഷിക്കുന്നവനും സർവശക്തനും ആയവനെ പിതാവേ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് കീർത്തനങ്ങൾ പാടുന്നു. നാഥ, നിരവധിയായ ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിച്ച് ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് നൽകണമേ. നാഥ, ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നാഥ, ഞങ്ങളുടെ മധ്യേ വന്ന് വസിക്കണമേ. കഠിനമായ വേദനകളിൽ നിന്നും വ്യസനങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ പിതാവേ, പകർച്ചവ്യാധികളെയും പ്രകൃതി ദുരന്തങ്ങളെയും അപകടങ്ങളെയും ഞങ്ങളുടെ മേൽ അയക്കരുതേ. കടലിനെയും കാറ്റിനെയും ശാസിച്ച നാഥ, അങ്ങയുടെ സംരക്ഷണ കവചം ഞങ്ങൾക്ക് രക്ഷയാകട്ടെ. തിരുവരമൊരു പെരുതിര തിരയായി മനസ്സിൽ നിറയുന്നു. അനുഗ്രഹമൊരു തരുതിര നിരയായി മനസ്സിൽ വളരുന്നു. ഈശ്വരനാഥാ നീ വരുമോ, ആത്മസൗഖ്യം നൽകിടുമോ, എൻ്റെ ഉള്ളിൽ വന്നിടുമോ, സ്വർഗരാജ്യം തന്നിടുമോ, ജീവൻ നൽകും സ്നേഹം തൂവാൻ ഇന്നും വരവില്ലേ. കാരുണ്യവാനെ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളിൽ സന്താനങ്ങളില്ലാതെ വ്യസനിച്ച് അങ്ങയെ വിളിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിച്ച് സന്താന സൗഭാഗ്യം നൽകണമേ. പിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും അങ്ങയിൽ നിന്നും അകന്നുപോകാതെ ചേർത്ത് നിർത്തണമേ. അനുഗ്രഹിച്ച് വഴി നടത്തണമേ. സർവശക്ത, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ബുദ്ധിയും വിവേകവും നൽകി നന്നായി പഠിക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനും പ്രാപ്തി നൽകണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്നവർക്ക് അതിൽ നിന്നും മോചനം നൽകണമേ. നാനാവിധമായ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും കാരുണ്യത്തിനും പിതാവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. Thank you.
ഇരിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാര ബലിയായി. തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാനനുതാപിയായി തീരാ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാര ബലിയായി. ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ചോരച്ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാം. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ യേശോ പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം
ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ, മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ, വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിന് സ്തുതി. സർവശക്തനും ആദിയും അനന്തവുമായുള്ള പിതാവേ, അങ്ങയ്ക്ക് ആരാധനയും സ്തുതിയും. നാഥ, അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിയുകയില്ലല്ലോ. അവർണനീയമായ അവിടുത്തെ ശക്തിക്ക് മുന്നിൽ ഞങ്ങൾ തല കുനിച്ചു നിൽക്കുന്നു. ആശീർവദിക്കണമേ. നാഥ, ഈ പുതിയ ദിവസത്തിന് അങ്ങേക്ക് നന്ദി. ഈ ദിനം ഞങ്ങൾ ഏവർക്കും, അങ്ങയെ ഓർമ്മിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ. നാഥ, എല്ലാവരെയും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം വിജയിപ്പിക്കണമേ. അങ്ങേഹിതത്തിനനുസരിച്ച് മാത്രം ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ. ഞങ്ങൾ ആയിരിക്കുന്ന വഴികളിൽ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കാതെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സംരക്ഷിതരായിരിക്കട്ടെ. പിതാവേ, അവിടുത്തോടു കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരസ്പരം സഹായിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അവർ സമ്പത്തിലും സംതൃപ്തിയിലും വളരട്ടെ. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യക്ഷമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. നാഥ, അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെയും അങ്ങിൽ ആശ്രയിക്കുന്നവരെയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അനുഗ്രഹദായകനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്കും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും അനുഗ്രഹങ്ങൾ ഇരട്ടിയായി നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആഗ്രഹിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നാഥ, ലോക സമാധാനം കളങ്കപ്പെടുത്തുന്നവരെ ചിതറിച്ചു കളയുകയും അവരെ നന്മയിൽ വളർത്തുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പിതാവേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും ും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. മനസ്സിൽ സ്നേഹം വിതച്ചാൽ മനുഷ്യൻ മാലാഖയാകും, മനസ്സിൽ സ്നേഹം വിതച്ചാൽ മനുഷ്യൻ മാലാഖയാകും. നോവിച്ചോർക്കും പ്രാർത്ഥിച്ചെന്നാൽ, നോവിച്ചോർക്കും സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സ്
മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും വാക്കുകളും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും. ഹൃദയം ശാന്തമാകും. ഹൃദയം